സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. വിശുദ്ധ കുർബാന സ്വീകരണത്തിന് മുൻപ് ദൈവവുമായുള്ള ഐക്യത്തിന്റെ വേദികയിൽ ഹോളി കമ്മ്യൂണിയൻ ദിവ്യ കുഞ്ഞാടിന്റെ വിരുന്നിലിരിക്കുമ്പോൾ, ആത്മാവിന്റെ ഭോജനം ഉൾക്കൊള്ളാനും ക്രിസ്തുവിന്റെ ശരീരം നുകരാനും ഒരുങ്ങുമ്പോൾ ദിവ്യബലി മദ്യം നടത്തുന്ന ഒരു വിനിമയമുണ്ട്. കുഞ്ഞാടിന്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ ഭാഗ്യവാന്മാർ എന്ന് പറയുമ്പോൾ അതിന് പ്രത്യുത്തരമായി, കർത്താവെ, അങ്ങന്റെ ഭവനത്തിൽ വരാൻ ഞാൻ യോഗ്യനല്ല, അങ്ങ് ഒരു വാക്കാരുൾ ചെയ്താൽ മതി എന്റെ ആത്മാവ് സുഖം പ്രാപിക്കുമെന്ന് നാം പറയാറുണ്ടല്ലോ. ഒന്ന് ശ്രദ്ധിച്ചു നോക്കിക്കേ, കർത്താവ് നമ്മെ അവിടുത്തെ ഭവനത്തിലേക്കാണ് വിരുന്നിന് ക്ഷണിക്കുന്നത്. നാം ആകട്ടെ ഉത്തരം പറയുന്നത് നമ്മുടെ ഭവനത്തിന് കർത്താവിനെ സ്വീകരിക്കാനുള്ള യോഗ്യതയില്ല എന്നാണ്. അതിനാൽ അങ്ങ് അങ്ങയുടെ ഭവനത്തിലേക്ക് എന്നെ ചേർത്ത് വയ്ക്കണമേ എന്നാണ് അവാജ്യമായ പ്രാർത്ഥനയുടെ അർത്ഥം. ഇന്ന് നാഥനും ശതാധിപനും തമ്മിലുള്ള ഈ വിനിമയം നാം സുവിശേഷത്തിൽ ധ്യാനിക്കുന്നുണ്ട്. താൻ കർത്താവിന്റെ ഭവനത്തിലേക്ക് ചേക്കേറുന്ന അനുഭവം വിശ്വാസത്താൽ കരഗതമാക്കി ആ ശതാധിപൻ ഇന്ന് നമുക്കൊരു വിശ്വാസത്തിന്റെ തുടർച്ചയും മാതൃകയുമായി മാറുന്നു. തന്റെ പായസിന് സൗഖ്യം തേടിയാണ് അവൻ വന്നത്. പായസ് എന്നാൽ ചെറുക്കനെന്നാണ് പ്രയോഗത്തിൽ അർത്ഥം. അത് കുഞ്ഞാകാം, അടിമയാകാം. ഈ ദിവസങ്ങളിലൊക്കെയും അബ്രഹാമിന് നൽകുന്ന വാഗ്ദാനത്തിന്റെ കാതൽ ഒരു കുഞ്ഞാണല്ലോ, ഒരു മകൻ. പുത്രനും അടിമയും തമ്മിലുള്ള വ്യത്യാസവും നാം കഴിഞ്ഞ ദിവസങ്ങളിൽ ധ്യാനിക്കുകയായിരുന്നു. പുത്രൻ ഒരിക്കലും അടിമയല്ല, അഥവാ അടിമകളെന്ന് നാം നിനച്ചിരിക്കുമ്പോൾ നമ്മെ പുത്രരായി ദൈവം എണ്ണുന്നുവെന്നും, ഇത് ദൈവകൃപയുടെ സൗജന്യദാനമാണ് നിത്യവിസ്മയം, ഗലാത്യർ 4 നാം കണ്ടു. വളരെ അകലെ നിന്നാണ് നാഥനി സൗഖ്യം നിർവഹിക്കുന്നത്. ദൈവത്തിന് നികത്താനാകാത്ത യാതൊരു അകലങ്ങളുമില്ലല്ലോ. ഏറെ പ്രത്യേകിച്ച് ഒരു വിജാതീയനായ ശതാധിപൻ യഹൂദ വ്യവസ്ഥകളിൽ നിന്ന് ആത്മീയമായും ശാരീരികമായും ആചാരപരമായും എത്ര അകലെയാണെന്ന് കൂടി ചേർത്ത് വായിക്കുമ്പോൾ നമുക്കിത് മനസ്സിലാകും. അതേസമയം വിജാതിയർ ദൈവത്തിന്റെ വാഗ്ദാനത്തിലേക്ക് ഉൾച്ചേർന്നതിനെക്കുറിച്ച് നാം ഈ ദിവസങ്ങളിൽ ധ്യാനിക്കുകയും ചെയ്യുകയായിരുന്നല്ലോ. ആദിമസഭയിലെ യഹൂദ ക്രിസ്ത്യാനികളും വിജാതീയ ക്രിസ്ത്യാനികളും തമ്മിലുള്ള സംഘർഷങ്ങളും നാം ഈ ദിവസങ്ങളിൽ കണ്ടു. എങ്ങനെ എല്ലാവരും അബ്രഹാത്തിന്റെ സന്തതികളായി മാറുന്നുവെന്നും ദൈവാത്മാവിന്റെ ശക്തിയാൽ ദൈവിക വാഗ്ദാനങ്ങളിൽ പൂർണ്ണത നേടുന്നുവെന്നും. കഫർനാമിലാണ് ഈ സംഭവം അരങ്ങേറുന്നത്. ക്രിസ്തുവിന്റെ ദത്തദേശമാണത്. മാത്രമല്ല ആ ദേശത്തിന് ഒരു സങ്കര സ്വഭാവവുമുണ്ട്. അത് വിജാതിയരുടെ ഗലീലി എന്നറിയപ്പെടുന്ന ഒരു പ്രദേശത്താണ് നിലകൊള്ളുന്നത്. മാത്രമല്ല കഫർനാമും ഖൊറാസീനും ബത്സൈദായും എത്രയേറെ ക്രിസ്തുവിനെ തൊട്ടും കേട്ടുമറിഞ്ഞിട്ടും അവർ വിജാതീയ നഗരങ്ങളായ ടൈർ, സീദോൻ, സോദോം എന്നീ ദേശങ്ങളെക്കാൾ എത്രയോ പടി താഴെയാണെന്ന് നാഥൻ വിലപിക്കുകയും ചെയ്യുന്നുണ്ട്. ആ ഒരു അർത്ഥത്തിൽ ഈ വിജാതീയ ശതാധിപന്റെ വിശ്വാസം നമുക്കെല്ലാം വലിയൊരു പരീക്ഷ തന്നെയായി മാറുന്നു. ഒരുവന്റെ വാക്കും പ്രവൃത്തിയും തമ്മിൽ അന്തരമുണ്ടാകരുത്. പേരും സ്വഭാവവും തമ്മിലും അന്തരമുണ്ടാകരുത്. അകമേ മറ്റൊന്നും പുറമേ പ്രകടനപരതയുമായാൽ പോരാ. അങ്ങനെയുള്ള കപടനാട്യക്കാരുടെ ഭാഗധേയത്തെ നാഥൻ കുറിക്കുന്നത് അവിടെ വിലാപവും പല്ലുകടിയുമായിരിക്കുമെന്നാണ്. ഇന്ന് നാഥൻ അതേ പ്രയോഗം നടത്തുന്നുണ്ട്. മത്തായി 8:5-17 വരെ, അവകാശികളെന്നും സർവം തികഞ്ഞവരെന്നും നടിക്കുന്നവരെല്ലാം പുറത്തേക്ക് തള്ളപ്പെടുമെന്നും, എന്നാൽ പുറന്തള്ളപ്പെട്ടവരെന്ന് മുദ്രകുത്തിയവരെല്ലാം വിരുന്നിലിരിക്കുമെന്നും അകത്തേക്ക് പ്രവേശിക്കുമെന്നും നാഥൻ പറയുന്നുണ്ട്. അബ്രഹാത്തിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും ഒപ്പം അവർ ദൈവിക വിരുന്നിലിരിക്കും. സോദോമും പിന്നെ ദൈവം ഒരുക്കുന്ന ഈ വിരുന്നിലെ പങ്കാളിത്തവും നാം തുടർന്നും ധ്യാനിക്കും. ഓർമ്മ വച്ചിരിക്കുക, ആ ശതാധിപൻ ക്രിസ്തുവിന്റെ ശക്തിയും അധികാരവും തിരിച്ചറിയുന്നുണ്ട്. കാരണം അവൻ തന്നെയും ഒരു അധികാര വ്യവസ്ഥയുടെ ഭാഗമാണ്. പക്ഷേ ആ അധികാര വ്യവസ്ഥയാകട്ടെ ഭയത്തിൽ നിന്നും കഠിനമായ ആജ്ഞകളിൽ നിന്നുമാണ് രൂപപ്പെടുന്നത്. സ്നേഹത്തിന്റെ സ്വാതന്ത്ര്യമോ ഭാഗഭാഗിത്വമോ സഹകാരിത്വമോ അവിടെയില്ല. അധികാരശ്രേണിയാണത്, ഹൈറാർക്കി. എന്നാൽ ക്രിസ്തുനാഥൻ അവതരിപ്പിക്കുന്ന ദൈവിക ശക്തിയും അധികാരവും ഭാഗഭാഗിത്വവും സഹവാസവുമാണ്, ഇൻഡ്വെല്ലിംഗ്. നമ്മൾ ദൈവത്തിലും ദൈവം നമ്മിലും വസിക്കുന്നു. അങ്ങനെ നാം ദൈവത്തിന്റെ സഹകാരികളാകുന്നു, ദൈവത്തോടൊപ്പം വിരുന്നിരിക്കുകയും ചെയ്യുന്നു. ഇതൊരു ശ്രേണീവൽക്കരണമല്ല, പരപ്പാണ്, എ ഫ്ലാറ്റൻഡ് വ്യൂ. ഇന്ന് ഉൽപ്പത്തി പുസ്തകത്തിലെ അബ്രഹാമിന്റെ അനുഭവത്തിൽ നാം ഇത് കാണും. ഇന്ന് സങ്കീർത്തനവാക്യങ്ങൾക്ക് പകരം പരിശുദ്ധ മറിയത്തിന്റെ സ്തോത്രഗീതമാണ് ലൂക്ക 1:46-55 വരെ. കർത്താവ് അരുൾ ചെയ്തവൻ നിറവേറുമെന്ന് വിശ്വസിച്ച നീ ഭാഗ്യവതി എന്ന് എലിസബത്ത് മറിയത്തെ പ്രകീർത്തിച്ചെടുത്താണ് ഈ കീർത്തനം ഉതിരുന്നത്. വിശ്വാസത്തിന്റെ മഹാസാക്ഷ്യങ്ങളും അനുഭവങ്ങളും കഠിനമായ ക്ലേശ വഴികളും നാം കണ്ടുവരികയാണല്ലോ ഈ ദിവസങ്ങളിലെല്ലാം. ദൈവം തന്റെ ദാസിയുടെ താഴ്മകളെ കടാക്ഷിക്കുന്നു. കാരണം യഥാർത്ഥത്തിൽ ദാസരല്ല നമ്മൾ, മക്കളാകുന്നത് കൊണ്ട് തന്നെയാണത്. അബ്രഹാത്തോടും സന്തതികളോടും ദൈവം ചെയ്ത വാഗ്ദാനം അനുസ്മരിക്കുകയാണ്. രക്ഷാകര ചരിത്രത്തിന്റെ പൂർത്തീകരണത്തിന് കനമേറ്റുവാങ്ങിക്കൊണ്ട് യുവതിയായ മറിയം പാടുന്ന കീർത്തനമാണിത്. യൗവനയുക്തിയാണ് അവൾ. പക്ഷേ അവളുടെ ജീവിതത്തിന്റെ നിറവുകൾ ആ യൗവനത്തുടിപ്പിലല്ല അവൾ കണ്ടെത്തുന്നത്. തന്നിൽ വാഗ്ദാനങ്ങൾ പൂർത്തീകരിക്കുന്ന ദൈവത്തിന്റെ ശക്തിയിലാണ്. അതാണ് അവളുടെ ആത്മഹർഷത്തിന്റെ നിധാനവും. ഇന്ന് ഉൽപ്പത്തി 18:1-15 വരെ സാറ തനിക്ക് യൗവനത്തുടിപ്പില്ല, ശാരീരിക ക്ഷമതയില്ല,
ഒരു കുഞ്ഞിനെ പേറാൻ എന്ന് ആവർത്തിക്കുന്നിടത്ത് ഇത് ചേർത്ത് വായിക്കുക. അവൾ കയ്പ് പിടിച്ചുകൊണ്ട് ചിരിക്കുകയാണ്. ഇതൊക്കെ എങ്ങനെ നിറവേറാനാണ് എന്ന് കരുതിക്കൊണ്ട് തനിക്ക് ഒരു കുഞ്ഞുണ്ടാകുമെന്ന് ദൈവത്തിന്റെ വാഗ്ദാനം. നാഥൻ അവളുടെ ചിരി മാംസം ധരിപ്പിച്ചുകൊണ്ട് അവൾക്കൊരു പുത്രനെ നൽകി. ഇസഹാക്ക് എന്നാണ് അവൻ്റെ പേര്, ചിരി എന്ന് തന്നെ അർത്ഥം. ദൈവം അബ്രഹാമിനെ സന്ദർശിക്കുകയാണ്. സോദോമിലേക്കുള്ള യാത്രാവഴിയാണിത്. നോക്കട്ടെ കഫർനാമേ, നിന്റെ വിശ്വാസം സോദോമിനേക്കാൾ വലുതാണോ എന്ന് നോക്കട്ടെ. മൂന്ന് പേരായിട്ടാണ് അബ്രഹാമിന് ഈ ദൈവിക ദർശനം അനുഭവപ്പെടുന്നത്. വിഖ്യാത റഷ്യൻ വിശുദ്ധ ചിത്രകാരൻ ഐക്കണോഗ്രാഫറായ ആന്ത്രേ റുബ്ലേവ് പരിശുദ്ധ തൃത്വത്തെ വരച്ചത് ഈ സംഭവത്തെ ആസ്പദമാക്കിയിട്ടാണ്. പരിശുദ്ധ തൃത്വത്തിന്റെ ഏറ്റവും കറതീർന്ന ദൈവശാസ്ത്രം പ്രകടമാക്കുന്ന ഒരു വിശുദ്ധ ചിത്രമായി അത് കരുതപ്പെടാറുമുണ്ട്. പരിശുദ്ധ തൃത്വം വിരന്നിരിക്കുന്ന ഈ ഊണമേശയിൽ നാലാമനായി ഇടം ഒരുക്കിയിരിക്കുന്നു. നമ്മൾ തന്നെയാണ് ആ നാലാമൻ. നാം ദൈവത്തിന്റെ ആന്തരിക ജീവിതത്തിൽ പങ്കുചേരുകയാണ്. അബ്രഹാം അവിടെ ഇരിക്കുന്നു, അവന്റെ ഉള്ളിൽ ഇസഹാക്കും യാക്കോബും പിന്നെ ഞാനും നീയുമെല്ലാം. കാരണം നമ്മളെല്ലാം ദൈവാത്മാവിനാൽ അബ്രഹാത്തിന്റെ സന്തതികളായി മാറിയിരിക്കുന്നു. കാരണം അബ്രഹാം വിശ്വസിക്കുന്നവരുടെ എല്ലാം പിതൃതുല്യനാണല്ലോ. ഇപ്രകാരം കുഞ്ഞാടിന്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ ഭാഗ്യവാന്മാർ. ഇന്നത്തെ ധ്യാനത്തിന്റെ ഹൃദയഭാഗത്ത് നിലകൊള്ളുന്ന കനപ്പെട്ട ചോദ്യം അതാണ്: കർത്താവിന് എന്തെങ്കിലും അസാധ്യമായിട്ടുണ്ടോ? അവിടത്തേക്ക് അകലങ്ങളും അകൽച്ചകളും ബാധകമല്ല എന്ന് ഇന്ന് ശതാധിപൻ പറയും. ദൈവത്തിന് പരിമിതികളുമില്ല, മറവിയുമില്ല എന്ന് ഇന്ന് പരിശുദ്ധ മറിയം ഉദ്ഘോഷിക്കും. ദൈവത്തിന് കഴിയാത്തതായി ഒന്നുമില്ല എന്ന് അബ്രഹാം ഇന്ന് ക്ഷമയോടെ നമുക്ക് പഠിപ്പിച്ചു തരികയും ചെയ്യും. ഇതുപോലൊരു വിശ്വാസം ഇസ്രായേലിലെങ്ങുമില്ല എന്നതാണ് ഏറ്റവും ദുഃഖകരമായ സത്യവും.